മുണ്ടക്കെ എം ഷാസിന് കുഞ്ഞത്തിൽ ഷാജി ഷാസ് അനിത ഷാജി ദമ്പതികളുടെ മകനായ അക്ഷയ് രോഹിത് ഷാ താലി കെട്ടുമ്പോൾ ഒപ്പം കൂട്ടുന്നത് ആര്യയെ മാത്രമല്ല ഒരു കുടുംബത്തെ കൂടിയാണ്. കോരിത്തൊട കുഴിമാവിലെ ഒരു നിർധന കുടുംബത്തെ കൂടി, പ്രളയത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച കുഴിമാവ് അമ്പല വീട്ടിൽ ദീപുവിൻ്റെ കുടുംബത്തെ, കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചു പോയതാണ് സർവ്വസമ്പാദ്യങ്ങൾക്കൊപ്പം ഇവരുടെ വീടും, അക്ഷയ് തൻ്റെ കല്യാണത്തിനൊപ്പം വീടില്ലാത്ത ഈ നിർധന കുടുംബത്തിന് കൂടി വീട് നിർമ്മിച്ചു നൽകുമ്പോൾ അക്ഷയുടെ വിവാഹം അതൊരു അനശ്വര മുഹൂർത്തമാവുകയാണ്. അക്ഷയുടെ വിവാഹത്തോടനുബന്ധിച്ച് ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകണമെന്ന് മുംബൈ തീരുമാനമെടുത്തിരുന്നു. മാനേജറിന്റെ അറിയിച്ച ഒരു കാര്യത്തെ തീരുമാനിച്ചിരുന്നത് എൻ്റെ ഭാര്യയും രണ്ടും മക്കളും ജോലി ചെയ്ത് കോരിത്തോട് സ്കൂളിലാണ്. അതുകൊണ്ട് നമ്മളൊരു വീട് വെച്ച് കൊടുക്കുമ്പോൾ കോരിത്തോട് സ്കൂളിൽ ഏതെങ്കിലും ഒരു സൗന്ദര്യഹിതനായ വിദ്യാർത്ഥിക്ക് വീട് വെച്ച് കൊടുക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതനുസരിച്ച് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വീട് അറിയിച്ചു. അവർ മാനേജ് ജയപ്രകാശും സെക്രട്ടറി അനീഷും ചേർന്നാണ് ഈ ഗുണഭോക്താവിനെ കണ്ടെത്തിയത്. ഈ ഒരു ഈ വീട്ടുകാരിക്ക് ഭർത്താവ് കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളത്തിൽ വീണ്ടും മരിച്ചു പോയതാണ്. അവർക്ക് ഒരു രണ്ട് പെൺമക്കളും ഒരു അമ്മയും ഉള്ള ഒരു നാല് പെണ്ണുങ്ങളും ഒരു വീട്ടിൽ യാതൊരു അടിച്ചറിവില്ലാതെ സുരക്ഷിതമല്ലാത്ത വീട്ടിൽ കഴിയുന്നത് അവരെയാണ് നമ്മൾ ഗുണഭോക്താവായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഏറ്റവും അർഹമായ ആൾക്കാണിത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ കാശുണ്ടായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പം തന്നെ ഈ വീട് തന്നെ നാല് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ പ്രായമായ ഒരു അമ്മ പിന്നെ രണ്ട് പെൺകുട്ടികൾ കൊരത്തോട് പിടിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവരാണെങ്കിൽ ഈ ഇതിൻ്റെ അംഗൻവാടിയിൽ വർക്കർ. അപ്പോൾ ഈ ഒരു തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത്. അവർക്ക് വീടൊന്നുമില്ല. അങ്ങനെയാണ് ഈ വീട് നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് ഇടയായത്. അതിനൊപ്പം തന്നെ എൻ്റെ ഉണ്ണിയുടെയും മീനാക്ഷിയുടെയും ഒക്കെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ കുടുംബം നമ്മുടെ ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പം ഇതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ കോൺട്രാക്ടറാണ്. ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രജീഷ് എന്ന് പറയുന്നത് രജീഷിൻ്റെ ഇതിൽ നിന്ന് ഈ കൊടുത്തോട് തന്നെ ഇത് കോൺട്രാക്ടിനാവുന്നു പറഞ്ഞു പണിക്കൂലി തന്നാൽ മതി, ഞാനിത് പണിത് തരാമോ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര മനോഹരമായിട്ട് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചന് സിറ്റൗട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ബാത്റൂമും ഒക്കെ ആയിട്ട് നാലഞ്ച് കണ്ടത്തിൽ ഇത് വാർത്തിക്കുന്നത് ഭാവിയിലേക്ക് മാറ്റണമെങ്കിൽ പറ്റുന്ന രീതിയിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞ ഈ രജീഷിൻ്റെ ഇതിന് പ്രതിഫലമൊന്നും വാങ്ങാതെ പണിക്കൂലി മാത്രം. പണിക്കൂലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പണിക്കൂലി വാങ്ങിയിട്ടില്ല. അങ്ങനെ ഇത് പണിതുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് നമുക്കിത് തീർക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും കഴിയും. എല്ലാവരും ഇതൊക്കെ ഇറങ്ങിത്തിരിച്ച് നമുക്ക് ഒരുപാട് പേർക്ക് കൂടെ ഇല്ലാത്തവർക്ക് ജീവിക്കാനായിട്ട് അവർക്ക് അന്തി ഉറങ്ങാൻ ഒരു അവസരം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇതൊന്നും വലിയ കാര്യമായിട്ടല്ല നമ്മൾ കരുതുന്നത്. നമുക്കാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ സമൂഹ ജീവികളോടുള്ള ബാധ്യത എന്ന നിലയിൽ കടപ്പാട് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കഴിയും. അതിനൊപ്പം നമ്മുടെ കുടുംബം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. കോരിത്തോട സി കെ എം സ്കൂളിലെ അധ്യാപകനാണ് അക്ഷയ് രോഹിത് ഷാ. മാതാവ് അനിത ഷാജിയും സഹോദരി ആർദ്ര മിലൻ ഷായും ഇതേ സ്കൂളിലെ അധ്യാപകരാണ്. വിവാഹത്തോടൊപ്പം ഇതേ സ്കൂളിലെ അർഹമായ വിദ്യാർത്ഥിക്ക് വീട് നൽകണം എന്ന തീരുമാനം ഉയർന്നതോടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെ ഗുണഭോക്താവിനെ കണ്ടെത്തുകയായിരുന്നു. അങ്കണവാടി ജീവനക്കാരിയായ ഷിജി, രണ്ട് പെൺമക്കൾ, വയോധികയായ അമ്മ എന്നിവരാണ് അടച്ചുറപ്പില്ലാത്ത ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ഇതിനു പകരം എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് 500,000 രൂപയ്ക്ക് നിർമ്മിച്ചു നൽകുന്നത്. ഇവരുടെ വീടെന്ന സ്വപ്നമാണ് മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ഷാസ് കുടുംബം യാഥാർത്ഥ്യമാക്കുന്നത്. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റെങ്ങും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകൾ, അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.